നമസ്കാരം. ഇടുക്കി ജില്ലയിൽ വനമേഖലകളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കാത്തതിൻ്റെ ഫലമായി ഇടുക്കി രൂപത കർഷകർക്ക് വേണ്ടി രംഗത്ത് വന്ന ഒരു കാഴ്ചയാണ് പൂപ്പാറയിൽ കണ്ടത്. രൂക്ഷമായ വന്യമൃഗശല്യങ്ങൾ മൂലം തങ്ങളുടെ കൃഷിയിടങ്ങൾ നശിക്കുകയും അതുപോലെ തന്നെ നിരവധി ആൾനാശങ്ങളും സംഭവിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ് നമ്മുടെ കേരളത്തിലുടനീളം കാണുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നലിൻ്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ വലിയൊരു ബഹുജന റാലി, ബഹുജന സമരവും നടത്തിയത്. എന്നാൽ ഈ സമരത്തിൻ്റെ ഓരം പറ്റി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഈ സമരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം ഇടുക്കി രൂപത തടഞ്ഞു. നാളിതുവരെ വനമേഖലകളിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാതെ, അല്ലെങ്കിൽ അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുവാനോ കേന്ദ്രത്തിൽ ഇത്തരമൊരു പ്രശ്നം, ഇത്രയും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് കേന്ദ്രത്തിൽ എത്തിക്കുവാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ എത്തിക്കുവാനോ ഉള്ള ശ്രമങ്ങളെല്ലാം ഡീൻ കുര്യാക്കോസ് പാഴാക്കിയെന്ന് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു. ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് പൂപ്പാറയിൽ ഇടുക്കി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ രംഗത്തേക്ക് എത്തുവാനും, എന്നാൽ ഡീൻ കുര്യാക്കോസിൻ്റെ ഈ നീക്കം ഇടുക്കി രൂപത തടഞ്ഞു. നാളിതുവരെ വനജീവി ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാത്ത ഇടുക്കി MP ഇടുക്കി രൂപത നയിക്കുന്ന സമരത്തിലേക്ക് എത്തിച്ചേരേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഒരു 5 വർഷം നോക്കുമ്പോൾ ഇവിടുന്ന് ജയിച്ചുപോയ ഡീൻ കുര്യാക്കോസ് ഒന്നും തന്നെ ചെയ്തതായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയത്തില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പോയിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ മുൻപുണ്ടായിരുന്ന ജോയിസ് നിരവധിയായ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കമ്പളികണ്ഠം തിങ്കൾക്കാട് റോഡ് BMPC റോഡാക്കി എടുത്തതും, കമ്പളികണ്ഠം പനംകുട്ടി നേരിയംകല റോഡ് അത് ഏറ്റെടുപ്പിച്ചതും, അതുപോലെ തന്നെ അടിമാലിയിൽ നിന്ന് നേരെ കുമളിക്കുള്ള നാഷണൽ ഹൈവേ ഏറ്റെടുത്തതും ഇപ്പം ജോയിസിൻ്റെ കാലത്താണ്. നിരവധിയായ റോഡുകൾ അന്ന് ഈ ഹൈറേഞ്ചിലെ ജനം ഈ എന്താണ് BMPC അല്ലെങ്കിൽ CRF എന്ന് അറിയുന്നത് ജോയിസ് ഒരു MP ആയിരുന്ന കാലഘട്ടത്താണ്. അതിവിടുത്തെ ജനങ്ങൾക്കറിയാം, കഴിവുള്ളവനാണെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതാണ് ഈ നാട്ടിലെ ജനത്തിന് പറയാനുള്ളത്. അതായത് ഈ പിന്നെ ഈ അടുത്ത കാലത്ത് ഈ ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നതിന് ഒരു സമരം നടത്തുകയുണ്ടായി പൂപ്പാറയിൽ. അതെനിക്ക് തോന്നുന്നു ഈ പാറത്തോട് പ്രദേശങ്ങളിൽ, ഞാൻ അറിഞ്ഞതാണ്, വായിച്ചറിഞ്ഞാണ്, പാറത്തോട് പ്രദേശങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകളാണ് ഈ പൂപ്പാറയിൽ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ സമരം നയിക്കാനായിട്ട് പോയിരുന്നത്. അപ്പോൾ വന്യജീവി ആക്രമണമാണ്, നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് വന്യജീവി ആക്രമണമാണ്. അപ്പോൾ ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഈ സമരത്തിൽ നിന്ന് ഡീൻ കുര്യാക്കോസിനെയൊക്കെ പുറത്താക്കി എന്നൊരു വാർത്തയുണ്ടല്ലോ, അതെന്താണ് സംഭവം? അവിടെ ഒരു ഈ വന്യമൃഗ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂപ്പാറയിൽ വലിയൊരു സമരം നടത്തി. ആ നടത്തിയിൽ DN കുര്യാക്കോസിന് എന്തുകൊണ്ടാണ് വരാത്തതെന്നും അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിർത്തി എന്താണെന്നും നമുക്കറിയത്തില്ല. അത് അവരാണ് അതിൻ്റെ അകത്ത് തീരുമാനമെടുത്തത്, നമ്മളെ അറിയാൻ കഴിഞ്ഞ അങ്ങനെ. അല്ല, ഞാൻ അറിഞ്ഞത് ഡീൻ കുര്യാക്കോസിനോട് ഈ ഞാൻ നടത്തുന്ന സമരത്തിലേക്ക് വരാനോ അതിനകത്തേക്ക് പ്രസംഗിക്കാനോ വരേണ്ടതില്ല എന്നുള്ളതാണ് ബിഷപ്പ് നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ കാരണം 5 വർഷക്കാലം DN പാർലമെൻറ്റിൽ ഈ വിഷയത്തെ ഉന്നയിച്ചിട്ടില്ല. അതായിരിക്കണം അതിൻ്റെ അകത്ത് അവർ കണ്ട ഒരു ന്യായം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. ഈ നാണ്യവിളകളുടെ ഒരു വിലയിടിവ് ഇപ്പോഴാണ് ഏലക്കായ്ക്കൊക്കെ, ഇവിടെ ഏലമാണോ കൂടുതൽ? ഏലം, കുരുമുളക്, പിന്നെ നമുക്ക് കൊക്കോ അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഉള്ള ഒരു മിക്സർ കൃഷിയാണ് ഇവിടെ ഉള്ളത്. എന്താണ് ഇപ്പം നല്ല വില? കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ MPയുടെ സംഭാവന എന്താണ്? നമ്മുടെ MPയുടെ സംഭാവന ഇപ്പം ഈ ഭരണകാലത്ത് ഇതിനു വേണ്ടി പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ഇവിടെ പൊതുവായിട്ടോ കാർഷിക മേഖലയിലെ ഇടപെടലുണ്ടായിട്ടില്ലെന്നുള്ളതാണ്. MP എന്ന രീതിയിൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയിലെ വിഷയങ്ങളെ പഠിക്കുകയോ അതേ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. മനുഷ്യൻ യാതൊരു നിവൃത്തിയില്ലാതെ പോയിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ. ഇടമലക്കുടിയിലെ ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ, അതായത് ഇടമലക്കുടി എന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിന് വേണ്ടുന്ന
റൂം, ക്ലാസ് റൂംസ്, അതുപോലെ മെസ്സ്, വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ഡീൻ കുര്യാക്കോസ് ചെയ്തു എന്ന് ഒരു ഒരു വാദം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല, പച്ചയായ കള്ളമാണ്. ഇലക്ഷനോടനുബന്ധിച്ച് അവർ പടച്ചുവിട്ട ഒരു കള്ളം എന്നുള്ളത് ഗവഞ്ഞു വന്നു. ഒന്നും തന്നെ ഇല്ല. അതിന് ഉപോത്ബലകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള എവിഡൻസോ കാര്യങ്ങളോ ഉണ്ടോ? കൃത്യമായിട്ടുണ്ടല്ലോ. കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് ആ തുക അനുവദിച്ചിട്ടുള്ളത്. അത് ഡീൻ കുര്യാക്കോസിന്റെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തതെന്നാണല്ലോ പറയുന്നത്. അത് പച്ചക്കള്ളമാണ്. ഇതാ ഇത് അതിന് ഉപോത്ബലകമായിട്ട് മറ്റേ വിവരാവകാശ രേഖയാണ്, ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. 66 ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് എടമലക്കുടിയിലെ ഈ ഒരു സംഭവം അത് വ്യാജമാണ്. വ്യാജമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെറുതോണിയിൽ ഒരു ബൈപ്പാസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറുതോണിയിലെ പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴും ആർക്കും അറിയില്ല അങ്ങനെ ഒരു ബൈപ്പാസിനെ കുറിച്ച്. അതിപ്പോൾ നമ്മൾ പബ്ലിക് ഡൊമൈനിലോ വേറെ എവിടെ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഫണ്ട് അനുവദിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഏത് വഴിയാണ് കടന്നു പോകുന്നുള്ളത്, ഇതിനെപ്പറ്റി ഒന്നും വ്യക്തമായ ഒരു രേഖയും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. അതുമാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇടുക്കിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ജോയിസ് അല്ലാതെ വേറൊരു ചോയ്സ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഡീൻ്റെ ഭാഗത്തു നിന്ന് സമസ്ത മേഖലകളിലും ഇടപെടൽ വളരെ ശുഷ്കമാണ്.